നമസ്കാരം. സാമൂഹ്യ പ്രവർത്തകനും ആക്ടിവിസ്റ്റുമായ മൈത്രേയൻ മറ്റുള്ളവരെ പോലെയല്ല. വ്യത്യസ്ത ചിന്താഗതിയും പ്രവർത്തനങ്ങളും അദ്ദേഹത്തെ വേറിട്ട് നിർത്തുന്നു. സാമൂഹ്യ പ്രവർത്തക ഡോക്ടർ ജയശ്രീയുടെ ജീവിത പങ്കാളിയായിരുന്ന മൈത്രേയൻ നടി കനി കുസൃതിയുടെ പിതാവാണ്. കല്യാണം കഴിക്കാൻ എന്തിനാണ് നിർബന്ധിക്കുന്നതെന്നാണ് മൈത്രേയൻ അടുത്തിടെ ചോദിച്ചത്. ഹോട്ടലുകാരും കല്യാണ മണ്ഡപം നടത്തുന്നവരും കടകളും കൂടി ചേർന്ന് നടത്തുന്ന ഒരു വലിയ കച്ചവട സാധ്യതയാണ് വിവാഹം. കല്യാണം എന്ന് പറയുന്നതിന് നല്ലൊരു കച്ചവടത്തിന് സാധ്യതയുണ്ടെന്ന് കണ്ടെത്തിയ ആളുകൾ അതിനെ കച്ചവടമാക്കുകയാണെന്നാണ് മൈത്രേയൻ്റെ അഭിപ്രായം. ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു മൈത്രേയൻ വിവാഹവുമായി ബന്ധപ്പെട്ട തൻ്റെ കാഴ്ചപ്പാടുകൾ വെളിപ്പെടുത്തിയത്. ജനാധിപത്യ വികാസത്തെ തടസ്സപ്പെടുത്തിയത് സ്കൂളുകളിലെ വിദ്യാഭ്യാസമാണെന്ന് മൈത്രേയൻ കുറ്റപ്പെടുത്തുന്നു. കൂടുതൽ സ്കൂളുകളും നടത്തുന്നത് ജാതി പാർട്ടിയും മതപാർട്ടിയുമാണ്. സമുദായത്തിനകത്തുള്ളവർക്ക് ജോലി നൽകുന്ന സ്ഥലമായി സ്കൂളിനെ മാറ്റി. ജാതിയും മതവും നിറഞ്ഞിരിക്കുന്ന സാമൂഹ്യ വിരുദ്ധ കേന്ദ്രങ്ങളായിട്ടുള്ള വീടുകളിനുള്ളിലാണ് നമ്മൾ ജനിക്കുന്നതെന്ന് മൈത്രേയൻ ചൂണ്ടിക്കാട്ടുന്നു. വീടെന്നത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ പഠിപ്പിക്കുന്ന ഇടമാണ്. അന്യരെ വെറുക്കണം, അയൽപ്പക്കത്തുള്ളവരെല്ലാം കൊള്ളാത്തവരാണ്, അവിടെ പോയി ഭക്ഷണം കഴിക്കരുത്, അവർ നമ്മുടെ ആൾക്കാരല്ല എന്നൊക്കെ പഠിപ്പിക്കുന്ന വീട്ടിൽ നിന്നുമാണ് നമ്മൾ പുറത്തു വരുന്നത്. ഒരു ഇണയോടൊത്ത് ജീവിക്കേണ്ട സമയത്ത് അത് ഒരിക്കലും പഠിപ്പിക്കാതെ ഒരു ദിവസം പെട്ടെന്ന് അവരെ കല്യാണം കഴിപ്പിക്കുന്നു. ആളുകൾ പരസ്പരം അറിയണം. കുട്ടിക്കാലത്ത് തന്നെ ആണും പെണ്ണും ഒന്നിച്ച് വളരണം. അവരുടെ ജീവിതം തിരഞ്ഞെടുക്കേണ്ടത് അവർ തന്നെയാണ്. ജാതിയും മതത്തിനുമനുസരിച്ച് കാശ് വാങ്ങി ജീവിക്കാമെന്ന് പള്ളിയിലച്ചന്മാരും മുക്രികളും പൂജാരിമാരും വിചാരിക്കുന്നിടത്താണ് നമ്മൾ കുടുങ്ങുന്നത്. ഈ പള്ളിയിലച്ചന്മാർക്ക് വേറെ വല്ല പണിയും അറിയാമോ? ഇസ്ലാം മത ഹാജിമാരും മുക്രിമാരും എന്ത് കുന്തവുമാണോ അതൊക്കെ, ക്ഷേത്രത്തിനകത്തെ പൂജാരിമാർ ഇവരെല്ലാം ഒരുപോലെ ഉപയോഗശൂന്യമാണ്. ആവശ്യമില്ലാത്ത ഒരു വിഭാഗമായി ഇവർ പണ്ട് തന്നെ മാറിയതാണ്. വോട്ട് ചെയ്യാനുള്ള ഒരു ഉപകരണമായി ഇവരെ രാഷ്ട്രീയ പാർട്ടികൾ കണ്ടുപിടിച്ചതാണ് ഈ മതങ്ങൾ ഇങ്ങനെ വളരാൻ കാരണമെന്നും മൈത്രേയൻ പറയുന്നു. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.